2018 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ പാർട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഫുള്ളി സോളാർ പവേർഡ് റെയിൽവേ സ്റ്റേഷൻ ആയത് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പൂർണ്ണമായും സൗരോർജ്ജം പ്രവർത്തിക്കുന്ന റെയിൽവേ സ്റ്റേഷനായി മാറിയത് ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനാണ്. ലോകത്തിലെ തന്നെ ആദ്യത്തെ ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ടായി മാറിയത് കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡാണ്. സിയാലെന്ന് പറയുന്ന കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡാണ് ലോകത്തിലെ തന്നെ ഫസ്റ്റ് ഫുള്ളി സോളാർ പവേർഡ് എയർപോർട്ടായിട്ട് യു എൻ ഇ പി അംഗീകരിച്ചത്. ഒ എൻ വി ലിറ്റററി പ്രൈസ് 2018 ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ്. ഒ എൻ വി 2018 സാഹിത്യ പുരസ്കാരം ലഭിച്ചത് എം ടി വാസുദേവൻ നായർക്കാണ്. പ്രവാസി ഭാരതീയ ദിവസ് 2019 നടന്നത് വാരണാസിയിൽ വച്ചിട്ടാണ്. പ്രവാസി ഭാരതീയ ദിവസ് 2019 നടന്നത് വാരാണസിയിൽ വച്ചിട്ടാണ്. ഇന്ത്യയിലെ 100-ാമത്തെ എയർപോർട്ടായി നിലവിൽ വന്നത് സിക്കിമിലെ പാക്യോങ് എയർപോർട്ടാണ്. സിക്കിമിലെ പാക്യോങ് എയർപോർട്ടാണ് ഇന്ത്യയിലെ 100-ാമത്തെ എയർപോർട്ട്. 3-ാമത്തെ സൗത്ത് ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് വിജയികളായത് ഇന്ത്യയാണ്. 3-ാമത്തെ സൗത്ത് ഏഷ്യൻ ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് ജേതാക്കളായത് ഇന്ത്യയാണ്. 2018 വേൾഡ് റോബോട്ട് കോൺഫറൻസ് നടന്നത് ബെയ്ജിങ്ങിൽ വച്ചിട്ടാണ്. 2018 വേൾഡ് റോബോട്ട് കോൺഫറൻസ് നടന്നത് ബെയ്ജിങ്ങിൽ വച്ചിട്ടാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽ കം റോഡ് ബ്രിഡ്ജ് വന്നത് ബോഗിബീലാണ്. ആസാമിലെ ബോഗിബീലാണ് ഇന്ത്യാസ് ലോങ്സ്റ്റ് റെയിൽ കം റോഡ് ബ്രിഡ്ജ് ആയി നിലവിൽ വന്നത്. നേപ്പാൾ സൈഡിൽ നിന്നും മൗണ്ട് എവറസ്റ്റ് കയറുന്ന യങ്ങസ്റ്റ് ഇന്ത്യൻ വുമൺ ആയത് ശിവാംഗി പതക്കാണ്. ശിവാംഗി പതക്കാണ് യങ്ങസ്റ്റ് ഇന്ത്യൻ വുമൺ. നേപ്പാൾ സൈഡിൽ നിന്നും മൗണ്ട് എവറസ്റ്റ് കീഴടക്കുന്ന യങ്ങസ്റ്റ് ഇന്ത്യൻ വുമണായി മാറിയത്. 2018 ഇറ്റാലിയൻ ഓപ്പൺ വിന്നറായത് റാഫേൽ നദാലാണ്. 2018 ഇറ്റാലിയൻ ഓപ്പൺ വിന്നറായത് റാഫേൽ നദാലാണ്. അറേബ്യൻ സീയിലുണ്ടായ മെക്കുനു സൈക്ലോൺ ഒമാൻ, യമൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ വീശിയടിച്ചു. അറേബ്യൻ സീയിലുണ്ടായ മെക്കുനു സൈക്ലോൺ അഫക്ട് ചെയ്തത് ഒമാൻ, യമൻ, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളെയാണ്. 8,000 മീറ്ററിൽ കൂടുതലുള്ള 6 പീക്ക് കീഴടക്കുന്ന യങ്ങസ്റ്റ് മൗണ്ടൈനറായിട്ട് മാറിയത് ഇന്ത്യയുടെ അർജുൻ വാജ്പേയി ആണ്. ഇന്ത്യയുടെ അർജുൻ വാജ്പേയിയാണ് 8,000 മീറ്ററിൽ കൂടുതൽ ഹൈറ്റുള്ള 6 പീക്കുകൾ കീഴടക്കുന്ന യങ്ങസ്റ്റ് മൗണ്ടൈനറായിട്ട് മാറിയത്. ഇന്ത്യാസ് അർജുൻ വാജ്പേയി ബിക്കംസ് യങ്ങസ്റ്റ് മൗണ്ടൈനർ ഇൻ ദ വേൾഡ് ടു സബ്മിറ്റ് 6 പീക്സ് ഓവർ 8,000 മീറ്റർ. ഇതോടുകൂടി മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചു. താങ്ക് യു.